Hi friends, welcome back to my channel Achus Kitchen. Appo nammal innu ivide undakirikkunnathu adipoli taste illa beef curry kappodachathumaanu. Kappodachathu pala reethiyil kazhichittundavum. Njan undakkunna reethi ivide kaanichu thara to. Aadiyam namukku beef onnu vevichedukkanam. Adinayi 3/4 kilo beef cheriya kashangalaki murichu kezhuki vrithiyaki cookeril ittu koduthittund. Adinodoppam thanne oru 1/2 teaspoon manjalpodi കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ തിരുമ്മി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു 4 വിസിൽ മതി ട്ടോ ഇത് അധികം മൂപ്പില്ലാത്ത ബീഫ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു 4 വിസിൽ മതിയാവും അപ്പോൾ ബീഫ് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കണം അതിനേ ഞാൻ ഇവിടെ 3/4 കിലോ കപ്പ ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചെടുക്കണം അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി പൊട്ടി വന്നതിനു ശേഷം ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചെറുകേത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇതിന്റെ പകുതി മൂപ്പായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കപ്പ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഉടച്ചു കൊടുക്കുക ട്ടോ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കപ്പ ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് ട്ടോ എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇത് 1 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് 3 എണ്ണമാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയാണ് 1 ടേബിൾ സ്പൂൺ വീതം ചതച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല നൈസാക്കി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി കനം കുറച്ചരിഞ്ഞത് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വാടിക്കിട്ടാനായി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ അടി കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതിവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് മൂടി തുറന്നതിന് ശേഷം ഒരു മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളം കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീഫിലെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫിലെ വെള്ളം, അത് ഉപയോഗിച്ച് ആ മസാല വറ്റിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കപ്പ അടച്ചതും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫ് ചാറോട് കൂടി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ കുറച്ച് വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റ് കപ്പയാണ് കേട്ടോ. അതുപോലെ തന്നെ അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.